അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് കാണിച്ചു തരാൻ തരുത്തി. ഇതേ നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി, എല്ലാ കാര്യങ്ങളും അടിപൊളിയായി. നമ്മുടെ പുതിയ എൻജിനൊക്കെ കിട്ടി, ഇതേ വണ്ടി തിരിച്ച് കിട്ടി. വണ്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബോണറ്റ് ഉറക്കാം. ഇതേ നമ്മുടെ ബോണറ്റ് ഉറക്കുന്നു. ഇതേ മറ്റേ വണ്ടിയുടെ പോലെയല്ല കിടല്, എൻ്റെ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കാണ്, അതവിടെ നിന്നോളും. പിന്നെ ഇതേ നിങ്ങളുടെ സൈഡിൽ, എൻജിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാം ബ്രാൻഡ് ന്യൂ ആണ് അവർ പിടിപ്പിച്ചേക്കണത്. ഫുള്ള് സെറ്റിങ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നിങ്ങൾക്ക് മെക്കാനിക്കലിലെ ആൾക്കാർക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ എൻജിൻ. ഓടിച്ചു നോക്കിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി ഓടിക്കണ പോലെ തന്നെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് നമ്മുടെ സാധനം അടക്കാം. പിന്നെ ഇതേ നിങ്ങൾ സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ സൈഡ് മിറർ അത് ഞാൻ ബ്ലാക്കാക്കി നമ്മൾ റാപ്പ് ചെയ്തു. പ്ലസ് വേറൊരു സാധനം കൂടി റാപ്പ് ചെയ്തായിരുന്നു നമ്മുടെ സ്പോയിലർ. ചെറിയൊരു സ്പോയിലറാണ്, എന്നാലും അതൊന്ന് ബ്ലാക്കാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലുണ്ടായ വ്യത്യാസങ്ങൾ. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടിയിരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. ഹലോ ഗായ്സ്. ഹൈ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട്, ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒന്ന് ഒരു എന്താ പറയുക, ഞങ്ങൾ പുതിയ ലാപ്പ് വാങ്ങിച്ചത് നിങ്ങൾ കണ്ടല്ലോ, ആ ലാപ്പിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും, കൂടാതെ നമ്മളിപ്പോൾ വാൾമാർട്ടിൽ വന്നേക്കാണ്. ജസ്റ്റ് ഇനിയിപ്പം നാളെ വരുന്ന പണിയുണ്ട്, അപ്പം അത് കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നേക്കാണ്. അപ്പം അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പം നമുക്ക് ഇനി ഒട്ടും വൈകണ്ട നേരെ വാൾമാർട്ടിലേക്ക് കയറാം, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കാണ് ഇവിടെ, കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. അതെ, അപ്പം നല്ല തിരക്കുണ്ടാവും അകത്ത്. എന്തായാലും അകത്തേക്ക് കയറട്ടെ, കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരാൾ വാൾമാർട്ടിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ആദ്യം വരണേന്ന് കാണണോ? ഇവിടെയാണ് ഏറ്റവും ആദ്യം വരണത്. ഒന്നും എടുക്കാറില്ല, ചുമ്മാ നോക്കി വെറുതെ സമയങ്ങളെ. ഏതാ കേസ് നല്ലത്? ഏതാ കേസ് നല്ലത്? ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യണേന് നല്ല കാശുണ്ട്. അപ്പോൾ ജസ്റ്റ് വാൾമാർട്ടിൽ കയറി നോക്കിയത്, അങ്ങനെ തലയിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്തെടുക്കാൻ പോണ? ആപ്പിള്. ഈ ആപ്പിള് മൺഡേ, ട്യൂസ്ഡേ, മൺഡേ, വെനസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ചെറുതല്ലേ ഇത്? എടുക്ക. എന്ത് $12? രണ്ട് ബിസ്ക്കറ്റ് ഇട്. അതെന്റെ ബിസ്ക്കറ്റ് കേട്ടോ, ഞാൻ ജോലി കഴിഞ്ഞൊന്ന് ചായ കഴിക്കണത്. വെളിച്ചത്തിറങ്ങിയ ഞങ്ങളാണ് ഇരുട്ടായി. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തിയതേ, നമ്മുടെ സാധനങ്ങളൊക്കെ ദേ കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ചേഞ്ചും കൂടി ഉണ്ട്. നമ്മൾ മാക്ബുക്കിൻ്റെ അൺബോക്സിങ് അല്ലാണ്ട് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന, സ്വാതിയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എന്ന് പറയാം അല്ലേ. മോളെ ബാ ചെയ്യാം. ഇവര് കണ്ടിട്ടില്ല ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണത് നീ? അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ട്, വേറെ ലെവലിൽ ഫ്രൈഡ് റൈസ്. എല്ലാം കണ്ടുപോകണം, പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അൺബോക്സിങ്ങിലോട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ മാക്ബുക്ക് പ്രോ ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്.
ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂവിനാണെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ പഠിച്ചിട്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കി അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ കൂടി ഇടാം. പക്ഷേ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. നമ്മുടെ മാക്ബുക്ക് പ്രോ നമ്മൾ എന്താ പറയാ പ്ലാസ്റ്റിക് ഒക്കെ അഴിച്ചു കഴിഞ്ഞിരുന്നു. ഈ 1 2 2 3 മറിച്ചിടത് ഏതാണ്ട് ഈ യൂട്യൂബില് മറ്റേ സിൽവർ ബട്ടൺ എന്തൊക്കെയുണ്ട് നോക്കാം. ഇപ്പൊ ഇതില് ഒരു കവറില് ഇങ്ങനെ മൂടി നമ്മുടെ മാക്ബുക്ക് പ്രോ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് വാങ്ങിച്ചത് 512 GB. എനിക്ക് എം ബി ജി ബി ഒക്കെ മാറിപ്പോകും. 512 ആണ് ഇതിന്റെ സൈസ്. സ്ക്രീൻ സൈസ് 13.3 ആണ് സ്ക്രീൻ സൈസ്, അത്രേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇത് ചാർജിങ് കേബിള്. ഞാനിപ്പോ തുറക്കണമൊന്നുമില്ല. ചാർജിങ് കേബിള് അറിയാലോ നിങ്ങക്ക്. ാണ് അഡാപ്റ്റർ. ക്ലാസി ടച്ച് കാണുമ്പോ തന്നെ ഒരു 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 അതിന്റെ ഒരു ഇതറിയാം. നമ്മുടെ ഒരു എയർപോഡ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒരു വലിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ആപ്പിളിന്റെ സിമ്പിള് വൈറ്റ് കളർ തന്നെ. ചാർജിങ്ങിന്റെ വയറ് കുത്തണത് ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് ഇത് പയ്യെ നമുക്ക് ഈ ബോക്സ് അടച്ചിട്ട് നമ്മുടെ മെയിൻ സാധനം നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ ഇനി ഇത് ഇതാക്കാൻ വേണം. അപ്പൊ ഒരു ലാംഗ്വേജ് ചോദിക്കണം. Hey Siri. Guys, ഞങ്ങൾ ഇപ്പോഴാണ് അറിയണേ എന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടെന്ന്. പിന്നെ ഓൺ ആക്കണെങ്കിൽ ഫിംഗർ പ്രിന്റ് മതില്ലേ? അപ്പൊ ഗൈസ്, ഞങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. വരുൺ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള വീഡിയോ എന്ന് പറഞ്ഞു. സത്യം പറയാലോ, ഇനി അതിനുള്ള സമയമില്ല എന്നല്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള
ഇതില്ല. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അത് തന്നെ ഫ്രൈഡ് റൈസിന്റെ. എനിക്ക് ഇനി ഡ്രസ് ഊരി ഇട്ടിട്ട് വേണം എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. എനിക്ക് ഞാൻ ബീഫ് ഫ്രൈ എല്ലാം വേവിച്ച് വെച്ചേക്കാണ്. ബീഫ് ഫ്രൈക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. അപ്പോ ഒത്തിരി പണികളുണ്ട്. അപ്പൊ അത് കാരണം ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ. അപ്പൊ ഇനി ഞങ്ങൾ രണ്ടുപേരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.